അപ്പോ ഇന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മൂമ്മയുടെ ഒരു റെസിപ്പിയാണ്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നപ്പോ ഒരു ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോണെ. സിമ്പിൾ ആയിട്ടുള്ളത്. നമുക്കത് ഇനി വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. കുറച്ച് ഗോതമ്പ് പൊടി, ശർക്കര, ഇത് നല്ല വെള്ള ശർക്കര ആയതുകൊണ്ട് ഉരുക്കേണ്ട കാര്യമില്ല. ശർക്കര ചീകി എടുത്തേക്കാം. കുറച്ച് തേങ്ങ ചിരണ്ടിയത്, വാഴയില, ദേ ഇത്രയുള്ള പീസായിട്ട് മുറിച്ചെടുത്തേക്കണം. ഈ വാഴയില ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ മടക്കുമ്പോൾ അത് ഒടിയൂല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. മാവിൽ ആവശ്യത്തിന് ഉപ്പിട്ടു. ശർക്കര ഇടണ കാരണം അധികം ഉപ്പ് വേണ്ട, എന്നാലും ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ടു. അതിനുശേഷം നമുക്ക് ചപ്പാത്തി മാവിലേലും കുറച്ചും കൂടി ലൂസായിട്ട് കുഴയ്ക്കണം. ഈ പാകത്തിൽ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയും തേങ്ങയും കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം. കൈകൊണ്ട് തന്നെ ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി. നന്നായിട്ട് യോജിപ്പിച്ച് ഇനി കുറച്ച് മാവെടുത്ത് ഇതിനകത്തേക്ക് വെച്ച് ഇലയിലേക്ക് വെച്ചു. ഇനി കൈ ഒട്ടുകയാണെങ്കിൽ ഒരു ശകലം വെള്ളം കൂട്ടി നമുക്കിതിങ്ങനെ പരത്താം. നന്നായിട്ട് ഇലയുടെ എല്ലാ വശത്തേക്കും നൈസായിട്ട് പരത്തുക. എല്ലാ വശത്തേക്കും പരത്തിയതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും കൂടിയുള്ള കൂട്ട് വയ്ക്കാനായിട്ട്. നിങ്ങൾക്ക് കൂട്ട് വയ്ക്കാം. കുറച്ച് ഇങ്ങനെ നിരത്തി. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതലാവാം. നമ്മൾ ചായയുടെ കൂടെ ആകുമ്പോൾ അത്ര അധികം മധുരം വേണ്ട. ഇങ്ങനെ വെച്ചു. ശരിക്കും ഇല മടക്കി, ഇതിൻ്റെ അരികെല്ലാം ശരിക്കും ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മതി. അപ്പോൾ ഇലയെ അതിൻ്റെ അകത്തുനിന്ന് പോവില്ല. ദോശക്കല്ല് നല്ലപോലെ ചൂടായി കിടക്കുകയാണ്. അതിനകത്തേക്ക് ഇത് വെച്ചു. ഇനി നല്ല ചൂടായി കഴിയുമ്പോഴേക്കും ഇല നന്നായിട്ട് കരിയും. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് എടുക്കാം. തീ നല്ലപോലെ കൂട്ടി വെച്ചിട്ട് ഇതിൻ്റെ അടിവശമൊക്കെ നല്ലപോലെ ഒന്ന് മൊരിയണം. ഇത് ശരിക്കും ഈ ഇല കരിയണതാണ് ഇതിൻ്റെ പാകം. ഈ ഇങ്ങനെ അടിവശമെല്ലാം നന്നായിട്ടൊന്ന് കരിയണം. ഇല നന്നായിട്ട് കരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് വേകും. ഇതേ ഇപ്പോൾ തന്നെ നല്ല പാകമായിട്ടുണ്ട്. ഒന്നും കൂടി ഇല നന്നായിട്ട് കരിയട്ടെ. നന്നായിട്ട് കരിഞ്ഞ് ഇല കരിയുമ്പോൾ തന്നെ ഇത് ഇലയിൽ നിന്ന് വിട്ടു വരും. അപ്പോൾ നമുക്കത് ഒന്നും കൂടി എടുത്ത് ദോശക്കല്ലിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചുമക്കണ വരെ ഒന്ന് തിരിച്ചും മറച്ചു വിടുക. അടിവശമൊക്കെ നല്ലപോലെ ഒന്നായി. അങ്ങനെ സ്വാദിഷ്ടമായ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓട്ടട. അപ്പോൾ കണ്ടോ, എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓട്ടടയുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.